ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ്. രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. ഞാനെല്ലാം വേറെ വേറെ എഡിറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ച മതി, എല്ലാം ഒക്കെ കൂടി അങ്ങ് ചെയ്യുക. കാരണം നമ്മളെ സൗദി വ്ളോഗ് പിന്നെ കുറച്ച് ലേറ്റായിട്ടായിരിക്കും അപ്ലോഡ് ആക്കുന്നുണ്ടാ. അതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ ഇതാ ഞാൻ രാവിലെ തന്നെ എണീച്ച് ഇതാ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ റൂം ടൂറ് പോലെ ആക്കിയിട്ട് ചെറുങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മളെ ലിവിങ്, നമ്മളെയല്ല നമ്മൾ നിൽക്കുന്ന ഒരു വീടിൻ്റെ ലിവിങ് ആണ്. മോനും എൻ്റെ കൂടെ തന്നെ എണീച്ചിട്ട് ഇതാ ടി വി കാണുന്നുണ്ട്. ഓനിക്കിപ്പം നല്ല ഏലാന്ന് കേട്ടോ. പഠിക്കൊന്നും വേണ്ടല്ലോ, ക്ലാസ്സെല്ലാം ഞാൻ സൗദിയിലെത്തിയിട്ടാണ് കയറുമെന്ന് ടീച്ചറോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഓന് ടി വി കാണുന്നുണ്ട്. ഞാനിതാ കിച്ചണിലേക്ക് വന്നിട്ട് കട്ടൻ ചായ കച്ചലാണ്. ഞാൻ ഇടയ്ക്ക് കട്ടൻ ചായ കുടിക്കും, അല്ലെങ്കിൽ പിന്നെ പാൽ ചായ കുടിക്കും. അങ്ങനെയാണ്, ഇന്നെന്തായാലും പാൽ ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഒരുപാട് കട്ടൻ ചായ ഉണ്ടല്ലോ, അത് നല്ല മിസ്സിങ് ആണ് കേട്ടോ. ഞാൻ അങ്ങനത്തെ കുറേ കമൻസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും മിസ്സാകുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയണ്ട, ഇപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നു, അല്ലാണ്ട് ഇപ്പം എന്താ പറയണ്ടല്ലേ. അപ്പോൾ ഇതാ ചായ വെച്ചിട്ട് ഇനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. എല്ലാവരും അപ്പുറത്ത് നിന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചായ കുടി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് പോക്കാന്ന്. ഇന്ന് വേറൊരു ആവശ്യത്തിന് ഫുജൈറ അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോക്കാന്ന് കേട്ടോ. പിന്നെ ഈ ഒരു ഫുജൈറ ഭാഗത്ത് ഫുള്ള് മലകളായിട്ടുള്ളൊരു സ്ഥലങ്ങളാണ് കേട്ടോ. ദുബായ് അങ്ങോട്ടുണ്ടല്ലോ, ആ ടൗണിലെ ഏരിയയിൽ നിന്നും ഇങ്ങനെ ഒരു പാറയും മലയൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ഈ ഫുജൈറ ഭാഗത്ത് ഫുള്ള് ഇങ്ങനത്തെ മലയിലായിട്ടുള്ള നല്ലൊരു വൈബുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു പിന്നെ റൗണ്ട് ബോട്ടിൻ്റെ അടുത്ത് നാല് സൈഡിലും ഇങ്ങനെ വാട്ടർഫോള് പോലെ ആക്കിയിട്ട് ഇങ്ങനെ എന്താ പറയുക, അപ്പം ഇതുണ്ടല്ലോ അതാ കാണുന്ന ആ പോലെ വെച്ച് നല്ല മൊഞ്ചുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ വീഡിയോസെല്ലാം എടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ്. മല കണ്ട എന്ത് മൊഞ്ചാ നോക്കിയേ. പിന്നെ ഇത് കണ്ട, ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഒമാൻ്റെ പ്ലേസ് ആണ് കേട്ടോ. നമ്മളെ നാട്ടിൽ മാഹി നടുക്കായി പോയിട്ടില്ലേ, ആ അതേപോലെ ദുബായിൻ്റെ നടുക്കായിട്ട് ഒമാൻ്റെ പ്ലേസ് വരുന്നുണ്ട്. അപ്പോൾ ആ കാണുന്നതെല്ലാം ഒമാൻ്റെ സ്ഥലങ്ങളാണ് കേട്ടോ. ഒമാൻ്റെ പെട്രോൾ പമ്പാണ് അത്, പിന്നെ ഹോട്ടലെല്ലാം ഒമാൻ്റെ ആണ് കേട്ടോ. അങ്ങനെ ദുബായിൽ നിന്ന് നമുക്ക് ഒമാൻ കാണാൻ പറ്റി. നമുക്ക് അങ്ങോട്ടേക്ക് കയറുന്നതിന് വലിയ സീനൊന്നും ഇല്ല കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മൾ മാഹിയിലോട്ടൊക്കെ കിടക്കുന്നില്ലേ, ആ അതേപോലെ തന്നെ നമ്മൾ ഒമാനിലേക്ക് കയറുന്നുണ്ട്. ഇൻഷാല്ലാ നാളെ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്തെല്ലാം ഒമാനെ കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കലാണ്. നിങ്ങളിപ്പോൾ കണ്ടതെല്ലാം ഒമാൻ്റെ പ്ലേസ് ആണ് കേട്ടോ. ഒമാനിലെ സ്ഥലങ്ങളാണ് ഇപ്പം എല്ലാം കണ്ടത്. അങ്ങനെ ഇത് നമ്മൾ ഫുജൈറയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഫുജൈറ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ആ ഒരു കാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന കാണുന്നത്. ഇറങ്ങുന്നതെല്ലാം ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുള്ളൂ, പക്ഷെ നേരിട്ട് ഇങ്ങനെ താഴ്ന്നു പോകുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതാ ഒരു നല്ല അടിപൊളി ക്യാപ്പിച്ചിനോ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും ഇതാ യാത്ര തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് യു എയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പള്ളിയാണ് കേട്ടോ. എന്താ പറയണ്ടേ, കണ്ടാലുണ്ടല്ലോ അതിശയപ്പെട്ടു പോകും. കാരണം അത്രക്കും വലിയ പള്ളിയേനു, ഏത് ഭാഗത്തുനിന്ന് നോക്കുമ്പം ഒരേപോലെ തന്നെ ഉണ്ട്. ഏതാ ഇതിൻ്റെ എൻട്രൻസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എല്ലാ ഭാഗവും കാണുമ്പോൾ ഒരേപോലെ തന്നെ ഉണ്ട്. വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നേരിട്ട് ഏറ്റവും വലിയൊരു പള്ളി പോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങോട്ടേക്ക് എൻട്രൻസ് ഇല്ലാന്ന് തോന്നുന്നു. എന്താ പറയുക, ഇപ്പോൾ കൊറോണൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഇപ്പം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, അതിൻ്റെ പുറത്ത് വരെ കയറിയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പോകുമ്പം അവിടെ നിന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പുറത്ത് കണ്ട ഞങ്ങൾ മാക്സിൽ കയറാൻ ടൈം കിട്ടിയിട്ടില്ലേനു. ഇൻഷാല്ലാ നാളെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. ഇന്ന് നല്ല നാടൻ ഉച്ചയൂണ് കഴിക്കാമെന്ന് വിചാരിച്ച്, നല്ല ചോറും സാമ്പാറും വറവും എല്ലാം കൂടി കഴിക്കാമെന്ന് വിചാരിച്ച്. ഇവിടുത്തെ അച്ചാറുണ്ടല്ലോ,
ഒരു വെറൈറ്റി അച്ചാറന്നെയാണ്. എന്താ പറയേണ്ടത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അച്ചാറ് മാത്രമല്ല എല്ലാം നല്ല രസമുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ചോറയ്ക്കലാണ്, ചോറും സാമ്പാറും മീൻകറിയും പിന്നെന്തേനു പിന്നെന്താ അപ്പോൾ പിന്നെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയാണ്. ഇനി ഇവർക്ക് ഫുജേറയിലേക്ക് വരേണ്ട ഒരു ആവശ്യത്തിന് നമ്മൾ വെറുതെ വണ്ടി കയറിയിരുന്നതാണ് കേട്ടോ. വെറുതെ റൂമിലിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും അങ്ങനെ തന്നെ വന്നതാണ്. പിന്നെന്താ, ആ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇങ്ങോട്ടേക്ക് വരുമ്പം ഈ പള്ളി നേരിട്ട് കാണാന്ന്, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാന്ന്. നമ്മളിപ്പം ഇതിൻ്റെ ഒരു എൻട്രൻസിലേക്ക് കയറിയിട്ടുണ്ട്. നോക്കി എന്ത് വലുതാണെന്നറിയാവാ, അടുത്തെത്തുമ്പോൾ ആണ് അതിൻ്റെ ആ ഒരു വലിപ്പം മനസ്സിലാകുന്നത്. നമുക്ക് ഏതാ എൻട്രൻസ് ഏതാ ഫ്രണ്ടിലത്തെ ആ ഒരു ഭാഗമൊന്ന് കാണാനേ പറ്റുന്നില്ല, തിരിയുന്നില്ല. കാരണം അത്രക്കും പണ്ണുണ്ടായിട്ടുണ്ടേനു. നമ്മളിവിടെ എത്തിയരാന്ന് കേട്ടോ അറിയുന്നത്, ഈ ഒരു പള്ളി ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് എന്നല്ല, നമുക്ക് പുറത്തുനിന്നുള്ള ആർക്കും എൻട്രൻസ് ഇല്ലാന്ന്, അവിടെ ഉള്ളവരെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഇത് ആടെ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോക്കാന്ന്. പോകുന്ന സമയത്ത് കണ്ട ഒരു കാഴ്ച ഉണ്ട്, അവിടുത്തെ മജിസ്ട്രേറ്റ് പോകുന്നതാണ് കേട്ടോ. ഫുൾ എന്താ പറയേണ്ടത്, സ്പോർട്സ് കാർ, നല്ല അടിപൊളി കാറിലാണ് കേട്ടോ ഇവർ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ ഇതൊരു സ്കൂളാണ് കേട്ടോ, ഇവിടുത്തെ അറബി കുട്ടികളെല്ലാം പഠിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ സ്കൂളാണ്. ഫുള്ള് വി ഐ പി കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളുണ്ടാവില്ലേ, ആ അങ്ങനത്തെ സ്കൂളാണ് അത്. ഇവർ പറഞ്ഞെന്ന ഒരു അറിവിൽ ഇങ്ങൾക്ക് പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ട് കുറച്ച് സമയം കടന്നുറങ്ങിയിട്ട് പിന്നെ എന്താ പറയുക, പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ രാത്രിക്കാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടുള്ളത്. സമയം ഇപ്പം നാട്ടിലത്തെ 1:30 നമ്മളെടുത്ത 12 ആയിട്ടുണ്ട്. ഇവിടെ 1.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രാത്രിക്കത്തെ ഫുഡ് കഴിക്കലാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ പുട്ടും കടലാണ് കേട്ടോ. നമ്മളെ നാട്ടിലെക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്ന സമയത്ത്. ഞാൻ വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്, കഴിഞ്ഞ വ്ളോഗിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ അവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഒരു ഒറ്റപ്പെട്ട പോലെയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കലാണ്, നല്ല പുട്ടും കടലയും എല്ലാം കൂട്ടിയിട്ട് ഫുഡ് കഴിക്കലാണ്. അങ്ങനെ പിറ്റേന്ന് രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ പിറ്റേന്ന് രാവിലത്തെ വ്ളോഗൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ പിറ്റേന്ന് രാത്രി ആയിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ മീൻ നിറച്ചതാണ്. നിങ്ങൾ എപ്പോഴും ഒറോട്ടിയാന്ന് പറഞ്ഞിട്ട് ഇതാക്കണ്ട കേട്ടോ, നമ്മൾ സ്പെഷ്യലെല്ലാം ഉണ്ടാക്കലുണ്ടപ്പാ. അപ്പോൾ രാത്രി നല്ല അടിപൊളി മീൻ നിറച്ചതേനു. അപ്പോൾ അതും കഴിച്ചിട്ടുണ്ട് കേട്ടോ. കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. രാവിലെ സെയിം മീൻ പുയിങ്ങ തന്നെയാണ്. നമ്മൾ മീൻ പത്തിരി, മീൻ പുയിങ്ങ, മീൻ നിറച്ചത് അങ്ങനെയെല്ലാം പറയും കേട്ടോ. മീനട അങ്ങനെയെല്ലാം പറയും. അപ്പോൾ രാവിലെ കത്തലിൻ്റെ സ്പെഷ്യലായിട്ട് ഇതാ രാത്രിക്കത്തെ മീൻ പുയിങ്ങതാണ്. നല്ല അയില വെച്ചിട്ടുള്ള മീൻ പുയിങ്ങതായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം കൂടി വീഡിയോ എടുത്തെടുത്ത് ഏത് വീഡിയോ എഡിറ്റ് ചെയ്യണ്ടോ നമുക്ക് തിരിയാൻ പറ്റാത്ത വിധത്തിലായിപ്പോയി. അങ്ങനെയാണ് ഞാൻ എല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ടുള്ളൊരു വ്ളോഗ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇന്നൊരു ഫ്രൈഡേ ആണ് കേട്ടോ. ഫ്രൈഡേ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മസാല മാത്രം ഞാൻ ഉണ്ടാക്കി, ചോറ് അമ്മായിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ എൻ്റെ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അമ്മായിൻ്റെ ചോറ് അവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇത് ദമ്മിടണം. അപ്പോൾ അമ്മായിയാണ് കേട്ടോ അത് ദം ചെയ്തിട്ടുള്ളത്. എനിക്ക് ഒന്നും തിരിയാത്ത പോലെയേനും, കാരണം നമ്മളെ വീട്ടിൽ നിന്ന് വിട്ട് വന്ന ഇതാണല്ലോ, ഒരു കിച്ചണൊന്നൊന്ന് സെറ്റാവാത്ത പോലെയാണ് ഉള്ളത്. അപ്പോൾ അമ്മായി തന്നെയാണ് കേട്ടോ ദം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ചിക്കൻ പൊരിച്ചുണ്ട്, നല്ല തൈരോ അച്ചാറോ എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ഇന്നും പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ഫുൾ ടൈം പുറത്ത് തന്നെയായിരുന്നു. ഇനി സൗദിയിലെത്തിയിട്ടുള്ള കാര്യം നല്ലാക്കറിയാം, പുറത്തൊന്നും അങ്ങനെ പോകില്ല കേട്ടോ. നിങ്ങൾ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ മാത്രം കാണേണ്ടി വരും, നിങ്ങൾ പറഞ്ഞ പോലെ ഡെയിൻമേ ലൈഫ് മാത്രം കാണേണ്ടി വരും. പിന്നെ ഇന്നലെ രാത്രിക്ക് തന്നെ പുഡിംഗ് ഉണ്ടാക്കി സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്വന്തം പൈനാപ്പിൾ പുഡിങ്ങാണ്. അങ്ങനെ ഇതാ അതും സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യണം, ഫുഡ് കഴിച്ചിട്ട് അത് കട്ട് ചെയ്യണം. അങ്ങനെ ഫുഡടിയും പുഡിങ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഇതാ നല്ലൊരു ഉറക്കും കഴിഞ്ഞിട്ട് വീണ്ടും കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇതാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിവിടെ അടുത്തുള്ളൊരു ഫാമിലേക്കാണ് കേട്ടോ പോകുന്നത്. നാരങ്ങയും പിന്നെ മാങ്ങയും
ചെറുനാരങ്ങയും എന്തെല്ലാം അത്തിപ്പഴം എല്ലാം ഉണ്ടാകുന്ന ഒരു ഫാം ഉണ്ട് ഇവിടെ അടുത്ത് എന്നിട്ട് അങ്ങോട്ടേക്ക് പോക്കാന്ന് കേട്ടോ. നമ്മൾ വന്നേരെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതേനു, പക്ഷെ ഇന്നാണ് ടൈം കിട്ടിയിട്ടുള്ളത്. നമ്മൾ പോകുന്ന സമയം കുറച്ച് ലേറ്റായി പോയി, കുറച്ച് നേരത്തെ ആണെങ്കിൽ അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുമേനു. ഇന്ന് നമ്മൾ പോയ ടൈം സീസൺ അല്ല കേട്ടോ, സീസൺ ടൈമിലാണ് ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഫുള്ള് നിറഞ്ഞു നിന്നിട്ടുണ്ടാവും പോലും നാരങ്ങയെല്ലാം. ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ ഇവിടുത്തെ ആ ഒരു നാരങ്ങ കണ്ടിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നാരങ്ങ ഉണ്ടാവും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം തണുപ്പുള്ള ഏരിയയിലാണല്ലോ ഈ ഒരു നാരങ്ങയിലും ഉണ്ടാവുക. ഇവിടുത്തെ ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ ഈ ഒരു നാരങ്ങയെല്ലാം ഉണ്ടാകുന്ന കണ്ടേര് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടുണ്ടേനു. നമ്മൾ ഫസ്റ്റ് കയറുമ്പാടുള്ളൊരു മരമാണ് കേട്ടോ ഇത്. ഇത് നാരങ്ങ മുസമ്പിയ, ആ ഇത് മുസമ്പിയാണ് കേട്ടോ, നല്ല ചോന മുസമ്പിയാണ്. പിന്നെന്താ, ആ പിന്നെ ഇതാ നമ്മൾ ഫുള്ള് ചുറ്റിക്കറങ്ങി കാണലാണ്. സീസൺ ടൈം വന്നിനെങ്കിൽ ഫുള്ള് നിറഞ്ഞു നിന്നിട്ടുണ്ടാവും എന്ന് അവർ പറഞ്ഞു. ശരിക്കും എനിക്ക് മിസ്സായിപ്പോയിന്ന് തോന്നിയിട്ടുണ്ടേനു. പിന്നെ ഇത് ഞാൻ അന്ന് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട സമയത്ത് ദുബായിൽ നാരങ്ങ മരവും ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എവിടെയാണെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ബിദിയയിലാണ്, കുർഫക്കാൻ ഏരിയയിലാണ്, ഫുജൈറ ആ ഒരു സ്ഥലത്ത്. ആ ഫുജൈറ കുർഫക്കാൻ ബിദിയ ആ ഒരു പ്ലേസിലാണ് ഇത് വരുന്നത്. കറക്റ്റ് പ്ലേസ് എവിടെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതാ നമ്മൾ ഒന്ന് ഫുള്ള് ചുറ്റിക്കറങ്ങി കാണലാണ്. ആ ഒരു മരം നോക്കിയ ഫുള്ള് നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് പറിച്ചിട്ട് കഴിക്കാനും പറ്റും കേട്ടോ. നമ്മൾ കുറച്ച് ലേറ്റായി പോയി വരാൻ വേണ്ടിയിട്ട്. പിന്നെ അത്തിപ്പയം, ചെറുനാരങ്ങ, മാങ്ങ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് പച്ചയല്ലേ, പച്ച പോയിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ വന്ന് കുറച്ച് സമയം ആകുമ്പോഴത്തേക്ക് മരുഭാങ്കലും കൊടുത്തിട്ട് ഇരടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരത്തെ ആണെങ്കിൽ നല്ല വീഡിയോസെല്ലാം കിട്ടുമായിരുന്നു. കാരണം കുറേ നാരങ്ങമാരെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി ഒക്കെ ആക്കിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടാണ് വീഡിയോസെല്ലാം എടുത്തിട്ടുള്ളത്. വന്നപാടും നല്ലൊരു വീഡിയോയെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാണുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. എന്താ പറയണ്ടേ, നല്ല മൊഞ്ചുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതാടോ കറുത്തിട്ടല്ലേ ഉണ്ടാവാ പോത്തെ. ഗൈസ് അത്തിപ്പഴം ഗൈസ്. പിന്നെ ഇത് നോക്കിയേ, ഇവിടെ വാഴക്കൃഷിയും ഉണ്ടായിരുന്നു കേട്ടാ. രാത്രി ആയതുകൊണ്ട് അങ്ങനെ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പം ഇതാ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നല്ലോണം ഇരടാവുന്നതിന് മുന്നേ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. രാത്രിക്കത്തെ വ്യൂവും നല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നു. ലൈറ്റെല്ലാം ഇട്ടിട്ട് നല്ലൊരു രസമുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് നിന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സൺസെറ്റ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് പറ്റും. കോയി കോയിനെ നോക്കുന്ന ഗൈസ്. പിന്നെ ഇവിടെ രണ്ട് അടിപൊളി കുതിര ഉണ്ടായിരുന്നു കേട്ടോ. അതിനെ കണിച്ചരാൻ വേണ്ടിയിട്ട് ധാരാളം നമ്മളെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു.
അത് കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. എന്താ കുതിര, ഭയങ്കരപ്പെട്ട വലിയ കുതിരയേനു. പിന്നെ ആടുണ്ട്, കോഴിയുണ്ട്, ഇതെല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. രാത്രിയോണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഴിൻ്റെയൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പിന്നെന്താ, ആ ഇനി നമ്മൾ നേരെ കുട്ടിയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. കുട്ടിയൊക്കെ മാത്രമല്ല ബില്ലാക്കും കളിക്കാൻ പറ്റുന്ന പാർക്ക് തന്നെയാണ്, കാരണം അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കളിക്കുന്ന സ്ഥലമെല്ലാം മാക്സിമം യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മളെ കസിൻസിനെയും അനിയത്തിനെയും എല്ലാം മിസ്സാകുന്നത്, കാരണം എല്ലാവരും ഉണ്ടെങ്കിൽ നല്ല രസേനും കേട്ടോ. പിന്നെന്താ പറയേണ്ടത്, ഞാൻ പരമാവധി യൂസ് ആക്കുന്നുണ്ട്, കാരണം ഇവിടെ അടുത്തങ്ങനെ ആരും ഇല്ല കേട്ടോ. നമ്മളൊരു മൂലക്കാണ് ഉള്ളത്, ഊഞ്ഞാല്, ഈ ഒരു സീസോ, ഇതെല്ലാം പണ്ട് സ്കൂളിൽ നിന്ന് കളിച്ച ഒരു ഓർമ്മയുള്ളൂ. പണ്ട് മറ്റേ പയ്യാമ്പലം ബീച്ചിലെല്ലാം പോയിട്ട് കൂടിയ ഓരോ ഓർമ്മയുണ്ട്. അപ്പം ഞാൻ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മോനിക്കൊരു കമ്പനി കൊടുത്തതാണ് കേട്ടോ. എല്ലാം മാക്സിമം ഒന്ന് യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പാർക്കിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ നേരെ തിരിച്ച് റൂമിലേക്ക് പോക്കാന്ന്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രിക്കത്തേക്ക് ഫുഡ് നമ്മൾ ഉച്ചക്കത്തെ ബിരിയാണി ഉള്ളതുകൊണ്ട് പിന്നെ ലേറ്റ് ആയിട്ട് പോകുന്നത് തന്നെയാണ്. പിന്നെ ഇത് ഞാൻ ഇന്നലെ കാണിച്ചിരുന്നില്ലേ, നമ്മളെ കോഫുക്കാൻ ആംഫി തിയേറ്റർ, ആ അത് ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്നൊരു ഫ്രൈഡേ ആണ് കേട്ടോ, ഞാൻ ഇന്നലത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടില്ലേ. ആ അതാണ് ഇത്, ഇന്ന് ഫുള്ള് തിരക്കേനും കേട്ടോ. ടിക്കറ്റ് എല്ലാം കഴിഞ്ഞ പോലെയേനു, കാരണം അത്രക്കും തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇന്ന് കയറാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പിന്നെ ആ ഒരു വാട്ടർഫോൾ, ആ അത് ഇന്നലെ കണ്ടിട്ടുണ്ടാവില്ലേ അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൗദിയിലെ ഒരു, സോറി, സൗദി തന്നെ പറഞ്ഞു പോന്ന്, ദുബായിലൊരു കല്യാണ വീട് കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഫുള്ള് എന്താ പറയണ്ടേ, ഡെക്കറേറ്റ് എല്ലാം ചെയ്തിട്ട് നല്ല മൊഞ്ചുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. നോക്കി എന്ത് മൊഞ്ചാന്നറിയാമോ, വീട് ഫുള്ള് ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വ്ളോഗുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.